എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പി എ ഹക്കീമാണ്, യു എയിൽ നിന്നും. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ യു എയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പരാതി സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എവിടെ പോവും, അത് എങ്ങനെയാണ് പരാതി നൽകേണ്ടത് എന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏത് എമിറേറ്റ്സിലാണോ ജീവിക്കുന്നത്, ആ എമിറേറ്റ്സിലെ പോലീസ് സംവിധാനം നമുക്ക് ഒരു സ്മാർട്ട് ഫോണിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലൂടെ നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ട മാർഗം നൽകിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളാരും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ദുബായ് എമിറേറ്റ്സിലുള്ള ആളുകളാണെങ്കിൽ ദുബായ് പോലീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർവീസസ് എന്നുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിശാലമായിട്ട് ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ചെയ്യാനും അറിയാനുമുള്ള സംവിധാനമാണ്. പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതാണ് ഈ ക്രൈം, അതായത് ഈ സോഷ്യൽ മീഡിയയുമായി ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊരാളെ അപമാനിക്കുക അങ്ങനത്തെ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉള്ള അത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ക്രൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സർവീസസ് അതിലുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി നമ്പർ, അതുപോലെ ഇത് എന്താണ് നിങ്ങൾ ഈ ആളുമായിട്ട് ബന്ധം, ഈ കുറ്റാരോപിതൻ്റെ എന്താണ് കുറ്റം, അത് തെളിയിക്കുന്ന തരത്തിലുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ആ കേസ് രജിസ്റ്റർ ചെയ്യാനും ആവശ്യമെങ്കിൽ അവർ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അതിന് വേണ്ട നടപടികൾ ചെയ്യാനും ഒക്കെ മാർഗമുണ്ട് എന്ന് പലരും ഇത് അറിയുന്നില്ല. അതുപോലെ മറ്റ് എമിറേറ്റ്സുകളിൽ അബിജുമാൻ, ഷാർജ, മുൽക്കൈൻ അതുപോലുള്ള എമിറേറ്റ്സുകളിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ MOI എന്നൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ ട്രാഫിക് ഫൈൻ ആയിക്കോട്ടെ, ട്രാഫിക് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ, മറ്റു തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെക്ക് കേസ് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. നമ്മളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്ന ഒരു സർവീസ് അതിനകത്തുണ്ട്, SOS. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സേവ് ദ ലൈഫ്, സേവ് ഓഫ് ഷിപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ SOS എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്തതിൻ്റെ സാഹചര്യം എപ്പോഴാണെന്ന് ഞാൻ പറയാം. നമ്മളൊരു പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നമ്മൾ പെട്ടുപോയി, ആ സമയത്ത് നിങ്ങളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് നിങ്ങളുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയും. അവരൊരു സെക്കൻഡൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര മിനിറ്റിനകത്ത്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു അപകടം പറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൺമുമ്പിലുള്ള പ്രത്യേകിച്ച് ഇതുപോലെയുള്ള UAE പോലെയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇത്തരത്തിലിപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരുപാട് ആയിരങ്ങൾ അല്ലെങ്കിൽ 10,000 ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളും അത് അറിയാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ഞാൻ ഇവിടെ പറയുന്നു. ഓക്കെ, ബൈ.